മുന്തിയയിനം പട്ടികളോടും പൂച്ചകളോടും ഇഷ്ടം തോന്നിയ 14-കാരന് അവയെ മോഷ്ടിക്കാൻ കൂട്ടുനിന്നത് വാഹനമോഷണ കേസുകളിലെ സ്ഥിരം പ്രതിയായ യുവാവ്. ഇരുവരും പോലീസിന്റെ പിടിയിലായി. തൃശൂർ പെരിങ്ങാവിലെ എസ് എൻ പെറ്റ് വേൾഡിൽ നിന്നാണ് ഞായറാഴ്ച 100,000 രൂപയുടെ ഓമന മൃഗങ്ങൾ മോഷണം പോയത്. 2 ഷിറ്റ്സു, 1 സെയിന്റ് ബെർണാർഡ്, 1 ലാബ്രഡോർ തുടങ്ങിയ ഇനം നായ്ക്കളും 5 പേർഷ്യൻ പൂച്ചകളുമാണ് നഷ്ടപ്പെട്ടത്. കടയുടെ ഗ്രില്ല് പൊളിച്ചായിരുന്നു മോഷണം. ഇതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ നേരത്തെ ലഭിച്ചിരുന്നു. മോഷ്ടിച്ച മൃഗങ്ങളെ കടത്താൻ ഉപയോഗിച്ചത് മറ്റൊരിടത്തു നിന്ന് മോഷ്ടിച്ച ബൈക്കാണെന്നും തിരിച്ചറിഞ്ഞു. വടക്കാഞ്ചേരി എങ്കക്കാട് സ്വദേശി മുഹമ്മദ് ഹസനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇയാൾ അനേകം കേസുകൾ ഉൾപ്പെട്ടയാളാണ്. മുഹമ്മദ് ഹസന്റെ വീട്ടിൽ നിന്നാണ് നഷ്ടപ്പെട്ട ഓമന മൃഗങ്ങൾ കണ്ടെടുത്തത്. ഇവയെ കൊണ്ടുപോകാൻ ഉപയോഗിച്ച് ബൈക്ക് പോലീസ് പിടികൂടി. ഇത് കുന്നംകുളത്ത് നിന്ന് മെയ് 22 മോഷ്ടം പോയതാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. ഇതിനെ നമ്പർ തിരുത്തിയിരുന്നു. മുഹമ്മദ് ഹസനെതിരെ കളമശ്ശേരി, വടക്കാഞ്ചേരി, വിയൂർ തുടങ്ങിയ പല സ്റ്റേഷനുകളിലും കേസുകൾ നിലവിലുണ്ട്. മിക്കതും വാഹന മോഷണങ്ങളാണ്. 14-കാരന്റെ പ്രേരണയിലാണ് മോഷണം നടത്തിയതെന്നാണ് വിവരം. ഇരുവരും പരിചയമുള്ളവരായിരുന്നു. തൃശൂർ പൂര ദിവസം കടയിലെത്തിയ 14-കാരൻ ഇവിടുത്തെ പട്ടികളെയും പൂച്ചകളെയും കണ്ടിരുന്നു. വളർത്തുമൃഗങ്ങളോടുള്ള താല്പര്യമാണ് മോഷണത്തിന് കാരണമെന്നാണ് മൊഴി. കടയുടെ ഗ്രില്ല് തകർത്ത് 14-കാരൻ മാത്രമാണ് ഉള്ളിൽ കയറിയത്. മോഷണശേഷം വടക്കാഞ്ചേരിയിൽ കടയിൽ നിന്ന് ഓമന മൃഗങ്ങൾക്കുള്ള തീറ്റ ആവശ്യപ്പെട്ടതാണ് പ്രതികളെ പെട്ടെന്ന് പിടികൂടാൻ സഹായിച്ചത്. കടയിലെ സിസിടിവിയിൽ പതിഞ്ഞ അതേ വസ്ത്രങ്ങൾ ധരിച്ചവരാണ് അവിടെയും എത്തിയത്. മുഹമ്മദ് ഹസന്റെ വീട്ടിൽ പരിതാപകരമായ അവസ്ഥയിലാണ് ഓമന മൃഗങ്ങളെ കണ്ടെത്തിയത്. ബിരിയാണി വരെ നൽകിയതിനാൽ പലതിനും വയറിളക്കം പിടിപെട്ടിരുന്നു. SHO ടി ഷാജു എബ്രഹാം, SIമാരായ അനൂപ്, PP സന്തോഷ്, സീനിയർ CPO ടോണി വർഗീസ്, CPOമാരായ റൂബിൻ ആന്റണി, സുശാന്ത്, ശ്രീരാഗ്, സത്യജിത്ത് എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്.